ബിജെപിക്ക് ഞങ്ങൾ ഇടൂല. ഞങ്ങൾ പണ്ടേ കോൺഗ്രസ് തന്നെയല്ല, ഇപ്പോഴത്തെ കോൺഗ്രസ് അല്ല. LDF ഉറപ്പാണ്, അത് വേറെ മാറ്റമൊന്നുമില്ല. 99% BJP ജയിക്കുമെന്നാണ്. മൂന്ന് പേർക്കും ശക്തനായ സ്ഥാനാർത്ഥിയാണ്. ആന്റണി രാജുവിനാണ് സാധ്യത. തിരുവനന്തപുരത്തിൽ ശിവമാർജിക്കും. നമസ്കാരം. മറുനാടൻ ടിവിയുടെ ചൂടേറിയ തിരഞ്ഞെടുപ്പ് യാത്ര എത്തി നിൽക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലാണ്. 2011-16 വി ശിവകുമാറിനെ പിന്തുണച്ച സെൻട്രൽ മണ്ഡലം ഇക്കുറി പിന്തുണയ്ക്കുമോ എന്ന സംശയമാണ് ഉള്ളത്. അത്തരത്തിലുള്ള ഒരു വെല്ലുവിളിയാണ് LDFഉം BJPയും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കൃഷ്ണകുമാറാണ്, LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ആന്റണി രാജുവും. അതുകൊണ്ട് തന്നെ കടുത്ത ചൂടേറിയ മത്സരം തന്നെയായിരിക്കും തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ നടക്കുക. ഈ മണ്ഡലത്തിൽ ആർക്കായിരിക്കും വിജയ സാധ്യത? അതൊന്നും നമുക്ക് പറയാൻ പറ്റൂല. മക്കളെ ശിവകുമാറെ വീണ്ടും ജയിക്കുവോ? ജയിച്ചാ ജയിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഒന്നിലി ആന്റണി രാജു ജയിക്കും, ഒന്നിലി ശിവകുമാർ ജയിക്കും. രണ്ടും നമ്മുടെ ഉള്ള ആള് തന്നെ. പൂന്തറയുന്ന ആന്റണി രാജു നിൽക്കുന്നത്, അവർ ഇതിന് മുമ്പ് നിന്നിട്ട് ഈ മൂന്ന് മുക്ക് പാല മാത്രമേ കെട്ടിയിട്ടുള്ളൂ. വേറെ പൂന്തറയ്ക്ക ചുറ്റി ഒരു ധനസഹായവും ചെയ്തിട്ടില്ല അയാൾ. BJPക്ക് വല്ല സാധ്യതയുണ്ടോ? അതൊന്നും നമുക്ക് ഈ പാർട്ടി അടിസ്ഥാനത്തിന് നമ്മളൊന്നും നോക്കാൻ പോകില്ല. LDFന് കാരണം എന്താണ്? കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് LDF ജയിക്കാനേ ചാൻസ് ഉള്ളൂ. ശിവകുമാർ വീണ്ടും വരില്ല? ശിവകുമാർ വരില്ല. മടുത്തെന്ന് പറഞ്ഞാൽ മതിയായി. BJPക്ക് വല്ല സാധ്യതയുണ്ടോ? BJPക്ക് രണ്ടാം സ്ഥാനം അല്ലെങ്കിൽ മൂന്നാം സ്ഥാനം വരും. ഇത്ര തന്നെ എല്ലാവരും രണ്ടിനകത്ത് നിൽക്കാണ്. എന്നാലും ഒരു LDFനാണ് ഇപ്പം സാധ്യത വരാൻ സാധ്യത. കാരണം ഇപ്പം അവരിപ്പോൾ ഒരുപാട് പരസ്യങ്ങൾ പെട്ടില്ലേ? അപ്പോൾ ഈ അറിഞ്ഞ അറിയുള്ള ആൾക്കാരും അറിഞ്ഞുള്ള ആൾക്കാരും മിക്കവാറും ജയിച്ചാണ്. പിന്നെ BJPക്ക് എന്താ സീറ്റ് പിടിക്കാൻ സാധ്യതയുണ്ട്. ശിവകുമാർ തിരുവനന്തപുരത്ത് ശിവമാർ ജയിക്കും. തിരുവനന്തപുരത്തിൽ ശിവകുമാർ ജയിക്കും. അത് അല്ല, അങ്ങനെയാണ്. അത് തിരുവനന്തപുരത്ത് ആരും നമുക്കറിയില്ല. കാരണം അതൊക്കെ പുള്ളി എല്ലാ കാര്യത്തിലും പങ്കെടുക്കും. അതുകൊണ്ടാണ് അങ്ങനെ ആന്റണി രാജുവിനാണ് സാധ്യത. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങേര് ഒരുക്ക നിന്ന് ജയിച്ച പാർട്ടിയാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം ഒരു പ്രാവശ്യം തോറ്റു. ഇവ ശിവകുമാർ വരെ അവിടെ വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല. അവിടുത്തെ പള്ളിയിലച്ചന്മാർ വരെ എതിരാണ്. പള്ളിയിലച്ചന്മാർ കംപ്ലീറ്റ് എതിരാണ്. അവനെ നിർത്തല്ലെന്ന് പറഞ്ഞതാണ്. ഇവർ മനഃപൂർവ്വം ഇപ്പോൾ കോൺഗ്രസ്സുകാർ നിർത്തിയതാണ്. TVയിൽ നമ്മൾ കണ്ടതാണ് നിർത്തല്ലെന്ന് പള്ളിയിലച്ചന്മാർ പറയണ നമ്മൾ കണ്ടതാണ്. BJP വോട്ട് പിടിക്കും, അത്രേ ഉള്ളൂ. അല്ല, BJP ജയിക്കുകയൊന്നുമില്ല. ജയിക്കാനുള്ള സാധ്യതയല്ല. 3500 കൊടുക്കാൻ പറയാം. ഇവിടെ ആന്റണി ഭരിച്ച അമ്മഞ്ചാണ്ടി ഭരിച്ച 18 മാസം 600 രൂപ തന്നെ കൊടുക്കാനില്ലാത്തടുത്ത് ഇപ്പോൾ 1500 രൂപ കൊടുക്കില്ല ആള്. അപ്പോൾ ആൾക്കാർ ആർക്ക് വോട്ട് ചെയ്യും? ഇപ്പോൾ ഇവർ പറയും 3500 കൊടുക്കാം, 4000 കൊടുക്കാം, 2500 കൊടുക്കാമെന്ന്. പക്ഷേ അത് നടക്കണ കേസല്ല. ഭരണം തുടരൊരു ഭരണം തന്നെ വരണം. വന്നാലേ വല്ലതും ചെയ്യാൻ പറ്റുള്ളൂ അവർക്ക്. അല്ല, മാറിയും മാറി തിരിഞ്ഞുമാണ് എപ്പോഴും പറഞ്ഞത്. പക്ഷേ ഈ പ്രവണ മാറി വരും. ശിവകുമാർ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്രമാത്രം ഒട്ടും ചാൻസ് ഇല്ല. BJPക്ക് ഒട്ടും ചാൻസ് ഇല്ല. ആർക്കാണെന്ന് പറഞ്ഞാൽ മൂന്ന് രാഷ്ട്രീയ പാർട്ടിക്കാർ നിൽക്കുന്നതിലാണ്. അതിൽ വന്നിട്ട് ശിവകുമാർ വർഷങ്ങളായിട്ട് നമ്മൾ 2-3 പ്രാവശ്യമായിട്ട് ജയിച്ചിട്ട് ഇവിടെ വലിയ വികസനമൊന്നും ഉണ്ടായിട്ടില്ല. പുള്ളി മന്ത്രിയായി അങ്ങ് പോവും. പിന്നെ ആന്റണി രാജു ഒരു പ്രാവശ്യം നിന്നു. അത് കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയായിട്ട് നിന്നപ്പോഴാണ് ജയിച്ചിട്ടുള്ളത്. പിന്നെ വികസനം വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായത്തിൽ BJP വന്നാൽ ചിലപ്പോൾ നല്ല കേന്ദ്രം BJP ഭരിക്കുന്നത് കൊണ്ടും നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കും. അദ്ദേഹം ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സാമൂഹിക പ്രവർത്തനങ്ങളെല്ലാം പുള്ളി തൽപരനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം BJP ജയിക്കാനാണ് ചാൻസ് കൂടുതലുള്ള. ചാൻസ് എന്ന് പറഞ്ഞാൽ ഒരു 99% BJP ജയിക്കുമെന്നാണ് ഞങ്ങളുടെ ഈ ഭാഗത്തുള്ള ആൾക്കാരുടെ, കോട്ടയ്ക്കകത്ത് ഉള്ള ആൾക്കാരുടെയും അതുപോലെ ഈ മണ്ഡലത്തിലുള്ള ആൾക്കാരുടെയും ഒരു വിശ്വാസം. അദ്ദേഹം ജയിക്കണമെന്നാണ്. ശിവകുമാർ ജയിച്ചിട്ട് ഒരു വലിയ പ്രവർത്തനം കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ പറഞ്ഞേനെ ശിവകുമാർ ജയിക്കട്ടെ എന്ന്. പക്ഷേ ശിവകുമാറിൻ്റെ വലിയ പുള്ളി മന്ത്രിയായിട്ടങ്ങ് പോവുകയുള്ളൂ. ആ മന്ത്രി ഇപ്പോൾ MLA പുള്ളി MLA പുള്ളി അങ്ങ് പോകുന്നു. പിന്നെ 5 വർഷം ആവാ ഇലക്ഷൻ ആവാറാകുമ്പോൾ റോഡ് ടാർ ചെയ്യുന്നു, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ഉള്ള ഒരു ഇത് ഞങ്ങൾ കാണുന്നില്ല. പിന്നെ ഞങ്ങളുടെ ഇവിടെ ഇപ്പം ജയിച്ചുകൊണ്ടിരിക്കുന്ന കൗൺസിലർ BJP കൗൺസിലറാണ്. അപ്പോൾ അവരും നല്ല കാര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച ആളും ഇപ്പോൾ ജയിച്ച ആളും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവേ നോക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് BJPയോട് ആണ് താല്പര്യം. ശിവകുമാറേ നല്ല ചെയ്യണമുണ്ട്, ജയിക്കാൻ ചാൻസ് ഉണ്ട്.
ബി ജെ പിക്ക് ഒട്ടും ചാൻസ് ഇല്ല. കാരണം എൽ ഡി എഫ് ചെയ്ത നല്ല കാര്യങ്ങളുണ്ട്. ഈ ക്ഷേമ പെൻഷനായാലും എൽ ഡി എഫിൻ്റെ ഈ ഇപ്പം ഈ നമ്മളെ ഈ 5 വർഷം കൊണ്ട് നടപ്പിലാക്കിയ ഓരോ കാര്യങ്ങളും, അതായത് ഇപ്പം നമ്മൾ ഈ ഗവൺമെൻറ് സർക്കാർ വന്നതിന് ശേഷം പല പല അപകട രംഗങ്ങൾ, അതായത് ഹോക്കി ദുരന്തം, നിപ വൈറസ്, ഇപ്പം അവസാനമായി നമ്മൾ ഉപയോഗിക്കുന്ന കൊറോണ, അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങളിൽ വൻ വിജയകരമായിട്ടുള്ള, അതായത് ലോകരാജ്യങ്ങൾ പോലും അംഗീകരിച്ചു കൊടുത്ത ഒരു സംസ്ഥാനമാണ് കേരളം. നമുക്ക് അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിന് ഇത്രയും വട്ടം അംഗീകാരം കൊടുക്കുക, ഗവൺമെൻറ്റിന് ഇത്രയും നല്ല. ബി ജെ പിക്ക് എന്ത് സാധ്യത? ഗ്യാസിന് പോലും ഇപ്പം 600 രൂപയുടെ ഗ്യാസ് 1000 രൂപ അടുപ്പിച്ചാൽ, 1000 രൂപ, ഈ 1000 രൂപയ്ക്ക് വീട്ടമ്മ നമ്മളിപ്പോൾ നമുക്ക് പേടിക്കില്ല. ആണുങ്ങൾ എവിടെയെങ്കിലും പോയി ഹോട്ടലിലും കഴിക്കും, വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങൾക്ക് അറിയാമല്ലോ, അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടില്ലേ. അവർ ഈ നമ്മൾ ചിലപ്പോൾ 500 രൂപ കൊണ്ട് കൊടുക്കും. ഈ 500 രൂപ കൊണ്ട് കൊടുക്കുമ്പോൾ ഈ 500 രൂപ അവരെ വീട്ടിൽ ചിലവിനെ തികയില്ല. ഇത് ഇങ്ങനെ കൊണ്ടുവന്നൊരു ഗ്യാസിന് വരുമ്പോൾ അവർ മനസ്സെരിയല്ലേ ഉള്ളൂ, മനസ്സെന്തായാലും അവരെരി കരഞ്ഞ് പറയും. കാര്യം അവർ ഇത് ശാപയിടം പോലെയാണ് ഈ സർക്കാർ. കാര്യം ഗ്യാസിന് മാത്രമാണ്, ഡീസൽ, പെട്രോള് ഇതിനൊക്കെ വില കൂടുമ്പം നിത്യ നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾ വാങ്ങിക്കുന്ന അരി മുതലും മറ്റുള്ള പലതരം സാധനം വരെ വില കൂടുകയാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് പെണ്ണുങ്ങൾക്ക് വീട്ടിൽ ഇരിക്കുമ്പോൾ അത് കത്തേതേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ബി ജെ പിക്ക് കൊടുക്കും. ഇവർ ശിവകുമാർ എന്താണ് ചെയ്തത്? ഈ 5 വർഷം നമ്മൾ ഇപ്പം 10 വർഷം 5 വർഷം മന്ത്രി ആയിരുന്ന ആളാണ്, 5 വർഷം MLA ആയിരുന്ന ആളാണ്. എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു കാര്യവുമില്ല. ഇപ്പം ഇലക്ഷൻ വരുമ്പോൾ ഒന്ന് വെറുതെ വന്ന് കാര്യങ്ങൾ കാണിച്ചിട്ട് കാര്യമുണ്ട്? അത് പോയിട്ട് അതിനെക്കാട്ട് ഉപകാരം ഈ 5 വർഷം നമ്മുടെ സർക്കാർ ചെയ്ത കാര്യങ്ങൾക്ക് ഇവർക്ക് പ്രതിപക്ഷത്തിന് എന്താണ് ഉയർത്തി കാണിക്കാനുള്ളത്? ആകപ്പാടുള്ള ഒരു മറ്റേ സ്വപ്നയെ കൊണ്ടുവന്നു, സ്വപ്നയെ കൊണ്ടുവന്ന് അവർ ക്യാസ് എല്ലാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സ്വപ്നയെ കൊണ്ടുവന്നിട്ട് ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ് അതിൻ്റെ ഉത്തരവാദിത്വം. ചുമ്മാ സംസ്ഥാന സർക്കാരിനെ പിടിച്ചിട്ട് സ്വപ്നയെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ അവസാനം ഇവരെന്താ ചെയ്തത്? സ്വപ്നയെ കൊണ്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ട് ശാസി പറയിപ്പിച്ചില്ലേ? മുഖ്യമന്ത്രിയാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞു. അതെല്ലാം തെറ്റല്ലേ? ഇത്രയും നല്ലൊരു മുഖ്യമന്ത്രിയെ കിട്ടാൻ, കഴിവുള്ള ഒരു മുഖ്യമന്ത്രിയെ കിട്ടാൻ തപസ്സിരിക്കാം. പുള്ളി പറഞ്ഞില്ലേ, ഇവിടുത്തെ ഇപ്പോഴത്തെ വികസനം, മുഖ്യമന്ത്രി ആയാലും ശരി തന്നെ, ആരോഗ്യ വകുപ്പായാലും ശരി തന്നെ, ഇപ്പം സ്കൂൾ കെട്ടിടങ്ങളായാലും ശരി തന്നെ, ഒരുപാട് വികസനങ്ങളായി. ഇപ്പം ഈ ഇപ്പോൾ ഈ മഹാമാരി സ്കൂൾ അവധിയായ സമയത്ത് പോലും ഈ സ്കൂളുകളിൽ ശിവകുമാറിന് ചാൻസ് കുറവാണ്. ബി ജെ പിക്ക് വല്ല ചാൻസും ഒട്ടുമില്ല. രണ്ടാം സ്ഥാനത്ത് ആരായിരിക്കും? ശിവകുമാറായിരിക്കും. ശിവകുമാർ തന്നെയായിരിക്കും. ആർക്കായിരിക്കും വിജയ സാധ്യത? വിജയകുമാറിനെ ഇടപെടും. തീർച്ചയായിട്ടും. കാരണം എന്താണ്? നമുക്ക് അനുകൂല്യം അവരെ കൊണ്ടാണ്. ബി ജെ പിക്ക് ഞങ്ങൾ ഇടൂല, ബി ജെ പിക്ക് ഞങ്ങൾ കൊടുക്കുകയില്ല. ഞങ്ങൾക്ക് ഞങ്ങളെ ഒരു കാര്യത്തിനും അവർ വരികയില്ല. ഞങ്ങൾ എന്തെന്ന് പറഞ്ഞ് ഞങ്ങൾ അംഗീകരിക്കുന്നുമില്ല. പിന്നെ ഞങ്ങൾ എങ്ങനെ ചെയ്യും? ഞങ്ങൾ ആർക്ക് ചെയ്യണം? അതിനെ കൊണ്ട് ഞങ്ങൾ ചെയ്യൂല. ഞങ്ങൾ കോൺഗ്രസിനെ വോട്ട് ചെയ്യുള്ളൂ. ഓ ശിവകുമാർ അല്ലാതെ ഇടതുപക്ഷവും ബി ജെ പിയും അതിയാദ്യം വരൂല, വരൂല. രണ്ടാം സ്ഥാനം ഏകദേശം ഇടതുപക്ഷത്തിനായിരിക്കും. ആ കാരണം അവൻ്റെ പ്രവൃത്തിക്കുള്ള അവൻ എല്ലാ വികസനങ്ങളും ചെയ്യുന്നുണ്ട്. പ്രതിപക്ഷത്തായിരുന്നാലും ശരി, മനസ്സിലായോ? മറ്റുള്ള ഒരു അലിഗേഷൻ എൻ്റെ പേരിലില്ല, ഒരു അലിഗേഷനും ഇല്ല. ആ MLA നല്ല വെച്ച് മന്ത്രിയായിരുന്നപ്പോഴും നല്ല രീതിയിൽ തന്നെ എല്ലാം പ്രവർത്തിച്ചു. ഞങ്ങൾ പണ്ടേ കോൺഗ്രസ്സുകാർ തന്നെയല്ല, ഇപ്പോഴും കോൺഗ്രസ് അല്ല. ആ അത് പറയാൻ ഒക്കെ 3 പേരും നല്ല മികച്ച പുള്ളികളാണ് നിൽക്കുന്നത്. ആ ഒരാൾ നമുക്ക് എടുത്ത് പറയാൻ ഒക്കില്ല. ശിവകുമാർ വരാൻ സാധ്യത ഉണ്ട്, ഇല്ലെന്ന് പറയാൻ ഒക്കില്ല. ബി ജെ പി ചാൻസ് നമുക്ക് അതൊന്നും പിന്നെ ഉറപ്പിച്ച് പറയാൻ ഒക്കില്ല. ആരും ആരും വരാം പറയാം. 3 പേരും ആൾക്കാർ മോശക്കാറില്ല ആരും. അതെ, തീർച്ചയായിട്ടും ഇവിടെ നടക്കാൻ സാധ്യതയുണ്ട്. 3 പേരും നല്ല കാൻഡിഡേറ്റാണ്. ഇതുവരെയും പറയാൻ പറ്റത്തില്ല. എന്നാലും നമ്മളെ പാർട്ടി കമ്മ്യൂണിസ്റ്റിനെയാണ് പോകുന്നത്. അതാണ് ഈ ഇത്രയും നമ്മളൊക്കെ ഫുട്പാത്തിൽ ഇരുത്തുന്നതും നല്ല വികസനം തരണതും എല്ലാ രീതിയിൽ കൂടിയാണ്. പിന്നെ മറ്റുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആര് ജയിക്കും എന്ന് പറയാൻ പറ്റത്തില്ല. സാധ്യത കമ്മ്യൂണിസ്റ്റെ കൊണ്ടുപോകണമെന്നാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് പറയാൻ പറ്റത്തില്ല. സമയം നല്ല പറയാൻ നമുക്ക് വിജയം രണ്ടുപേരെയും പറയാൻ പറ്റത്തില്ല. ബി ജെ പിക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഉണ്ടെന്നാണ് തോന്നുന്നത്. അത് പറയാൻ പറ്റത്തില്ലല്ലോ. സാധ്യത എല്ലാവർക്കും ഉണ്ട്. 3 പേർക്കും ശക്തനായ സ്ഥാനാർത്ഥിയാണ്. തീർച്ചയായിട്ടും ത്രികോണ മത്സരമാണ്.
ബി ജെ പിക്ക് ഒരാജോവാൻ്റെ സാധ്യത കുമ്മനത്തിന് കിട്ടാൻ ചാൻസ് കുറവാണ്. ഈ മണ്ഡലത്തിൽ കൃഷ്ണകുമാറാണ്. കൃഷ്ണകുമാർ ചാൻസ് കുറവാണ്. രണ്ടാം സ്ഥാനമല്ല, അവർ നിൽക്കുന്ന രണ്ട് സ്ഥാനാർത്ഥിമാരും രണ്ട് വലിയ പാർട്ടിയുടെ ശക്തനായ സ്ഥാനാർത്ഥിമാരാണ്. അപ്പം അത് കണ്ടറിയാം നമുക്ക്. ആന്റണി രാജു. കാരണം എന്താണ്? പല പുരാണമുണ്ട്, അതുകൊണ്ട് ബി ജെ പിക്ക് വല്ല സാധ്യതയുണ്ടോ? ഇല്ല, ബി ജെ പി ക്ലച്ച് പിടിക്കില്ല. ശിവകുമാർ കൊണ്ട് ഇല്ലെന്നാണ് പറയുന്നത്. ശിവകുമാറിന് വലിയ ആ ഭാഗത്തുനിന്ന് വോട്ട് കിട്ടൂല. അവർക്ക് അവർക്ക് വേണ്ടി അവർ അവന് വേണ്ടി എതിർക്കാണ് അവർ മുക്കുമാർ ആസേ. ഇപ്പോൾ നമ്മുടെ എൽ ഡി എഫ് സർക്കാരാണ് ഇപ്പോൾ ഭൂരിവാദിക മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഭരണം കാഴ്ച വയ്ക്കുന്നത് നമ്മുടെ പിണറായി സർക്കാരാണ് ഭരണം കാഴ്ച വയ്ക്കുന്നത്. ഇപ്പോൾ ഏതെടുത്ത് നോക്കിയിരുന്നാലും നമ്മുടെ സ്കൂളുകൾ നോക്കിയിരുന്നാലും വയസ്സായവർക്ക് പെൻഷൻ നോക്കിയിരുന്നാലും റേഷൻ, ഈ കൊറോണ വന്നതിന് ശേഷം റേഷൻ എല്ലാ വീടുകളിലും എല്ലാവർക്കും ഓരോ കിറ്റ് വീതം കൊടുത്തതാണ് നമ്മുടെ എൽ ഡി എഫ് സർക്കാർ. അപ്പോൾ നമ്മുടെ സർക്കാർ തന്നെ ഇനിയും മുന്നോട്ട് വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ആനണി രാജുവാണ്. ആനണി രാജു ജയിക്കും. പിന്നെ പൂർവ്വമായിട്ടും നമ്മളെല്ലാ സഖാക്കളും നമ്മൾ വോട്ട് ചെയ്യും. പിന്നെ വൻ വിജയമായിരിക്കണം. ബി ജെ പിക്ക് എത്രമാത്രം വിജയം ഉണ്ടാകും മണ്ഡലത്തിൽ? ബി ജെ പി മൂന്നാം സ്ഥാനം. ബി ജെ പി മൂന്നാം സ്ഥാനം പോകും. ആന്റണി രാജു തന്നെ ഇപ്രാവശ്യം തിരുവനന്തപുരം മണ്ഡലം പിടിക്കും, അതിന് ഉറപ്പാണ്. ഇല്ല, ഫുൾ ഗ്യാരണ്ടിയാണ്. അത് രണ്ടാം സ്ഥാനം വന്ന് കോൺഗ്രസിനായിരിക്കാം. ആ എൽ ഡി എഫ് ഉറപ്പാണ്. ഉറപ്പാണ് എൽ ഡി എഫ് തന്നെ ചെയ്യും. എൽ ഡി എഫ് ഉറപ്പാണ്. അത് വേറെ മാറ്റമൊന്നുമില്ല, ഫിക്സായി കഴിഞ്ഞു. രണ്ടാം സ്ഥാനത്ത് വരാനുള്ള സാധ്യത ഉള്ളൂ. അത് തീർന്ന ഇല്ല. മൂന്നാം സ്ഥാനത്ത് കിട്ടിയാൽ ഭാഗ്യം. സർക്കാരിൻ്റെ ഇപ്പോൾ എൽ ഡി എഫ് സർക്കാരിൻ്റെ പുരോഗമനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും പാവപ്പെട്ടവർക്ക് ജീവിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ചെയ്തു കൊടുക്കുന്ന എൽ ഡി എഫ് സർക്കാരാണ്. ഇപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങൾ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ റേഷൻ കട വഴി കിറ്റ് വിതരണം മറ്റുള്ള സംസ്ഥാനത്ത് ഒരിടത്തും ചെയ്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ അത് നോക്കാം. എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മുടെ കേരളത്താണ് പിന്നെ കൊറോണ വന്നപ്പോൾ തന്നെ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. കൊറോണ വന്നപ്പോൾ ഇത്ര പാവപ്പെട്ട ജനങ്ങൾക്ക് എന്തെല്ലാം സഹായങ്ങൾ ചെയ്തു, മരുന്ന് ചെയ്തു, അവർക്ക് കിടക്കാനുള്ള ഫെസിലിറ്റി ചെയ്തു കൊടുത്തു, അവർക്ക് റൂമുകൾ കൊടുത്തു. അപ്പം നമ്മുടെ പിണറായി സർക്കാരാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള ജനങ്ങൾക്ക് നമ്മൾ പറയാതെ തന്നെ ചില ഒരുപാട് ആളുകൾക്ക് മനസ്സിലാവാറുമുണ്ട്. പക്ഷേ നമ്മുടെ സർക്കാർ തന്നെ വരണം. ഈ പ്രശ്നവും നമ്മുടെ സർക്കാർ തന്നെ വരും, നമ്മൾ വരുത്തും. ആന്റണി രാജു പിന്നെ ഈ ഇലക്ഷൻ്റെ മുന്നേ നല്ല പ്രവർത്തനമാണ് മണ്ഡലത്തിൽ കാഴ്ചവെച്ചത്. ആന്റണി രാജു ഈ മണ്ഡലത്തിൽ നേരത്തെ ഒരു അഞ്ച് വർഷത്തിന് മുമ്പേ ആന്റണി രാജു ആയിരുന്നു. നമ്മൾ നല്ല പ്രവർത്തനമായിരുന്നു, എല്ലാ പ്രവർത്തനവും നല്ല കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു. ചില സാഹചര്യങ്ങളിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിപ്പോയി, അങ്ങനെയാണ് തോൽവി സംഭവിച്ചത്. ഇപ്രാവശ്യം അതുണ്ടാവില്ല. ഇപ്രാവശ്യം വൻ വിജയമായിരിക്കും എൽ ഡി എഫിന്, തീർച്ചയായിട്ടും.